ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് മുദ്ര ലോണിനെ കുറിച്ചാണ്. മുദ്ര എന്ന് പറഞ്ഞാൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ്, ഇതാണിതിൻ്റെ എക്സ്പാൻഷൻ. April 8, 2015 പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്ന സ്കീം ഉണ്ടായത്. ഈ സ്കീം പ്രകാരമാണ് മുദ്ര ലോൺ കൊടുക്കുന്നത്. ഇത് ആർക്കാണ് മുദ്ര ലോൺ കൊടുക്കുന്നതെന്ന് നോക്കാം. അതായത്, ചെറുകിട വാണിജ്യ വ്യവസായ സംരംഭങ്ങൾക്ക് പുതിയ പ്രതീക്ഷ നൽകുക എന്നതാണ് ഈ പ്രധാനമന്ത്രി മുദ്ര യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ കോർപ്പറേറ്റ് യൂണിറ്റുകൾക്കാണ് ലോൺ കൊടുക്കാറ് എന്നുള്ള ഒരു ആരോപണം മുന്നേ നിലനിന്നിരുന്നു. ഇത്തരത്തിലുള്ള ആരോപണത്തിന് ഒരു ഉത്തമമായ മറുപടിയും കൂടെ ആയിരുന്നു മുദ്ര ലോൺ. നേരിട്ടുള്ള കാർഷിക പ്രവൃത്തിയെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത്, കൃഷി ചെയ്യാനായിട്ട് നമുക്ക് മുദ്ര ലോണിന് സമീപിക്കാൻ പറ്റില്ല. പക്ഷേ കാർഷിക ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനും സംഭരിക്കുന്നതിനും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുമൊക്കെ മുദ്ര ലോൺ കൊടുക്കാറുണ്ട്. ഇത് ആർക്കാണ് കൊടുക്കുന്നത്? സ്മോൾ എൻ്റർപ്രൈസസിന്, നോൺ കോർപ്പറേറ്റ് മൈക്രോ, അതുപോലെ നോൺ ഫാമിംഗ്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത്, ചെറുകിട വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ ചെയ്യുന്നവർക്കും അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും ആണ് മുദ്ര ലോൺ സാധാരണ രീതിയിൽ നൽകി വരുന്നത്. മുദ്ര ലോൺ 10 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഒരു ടാർഗറ്റ്. ഇത് സാധാരണ കൊടുക്കുന്നത് ചെറുകിട വാണിജ്യ വ്യവസായങ്ങളിൽ ഉൾപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ട്രാക്ടേഴ്സ് വരാം, ടില്ലേഴ്സ് വരാം, ട്രാൻസ്പോർട്ട് വർക്കിൽ വരാം, വെൻഡേഴ്സ്, ബിസിനസ് ലോൺസ് ഫോർ വെൻഡേഴ്സ്, ട്രേഡേഴ്സ്, ഷോപ്പ് കീപ്പേഴ്സ്, അതർ സർവീസ് സെക്ടർ ആക്ടിവിറ്റീസ്, അതുപോലെ ഇവരെല്ലാം കമേഴ്ഷ്യൽ പർപ്പസ് എന്ന് പറയുന്ന രീതി ആയിരിക്കണം. കമേഴ്ഷ്യലി അത് കമേഴ്ഷ്യൽ പർപ്പസ് എന്ന് തന്നെ കാണിക്കണം. എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഇത്തരത്തിൽ ചെറുകിട വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന ആൾക്കാർക്കാണ് മുദ്ര ലോൺ സാധാരണ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മുദ്ര ലോണിന് വേണ്ടിയിട്ട് നമ്മൾ ആരെയൊക്കെ സമീപിക്കണം? അതായത്, ഏത് ബാങ്കിൽ പോയാലാണ് നമുക്ക് മുദ്ര ലോൺ കിട്ടുന്നത്? ഇത് നടത്താനായിട്ട്, ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു വ്യവസായത്തിലോട്ട് പോകാനായി ഉദ്ദേശിക്കുന്നവർ ഒന്നുകിൽ ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിനെ സമീപിക്കുക. നാഷണലൈസ്ഡ് ബാങ്ക് അല്ലാത്ത നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസും മുദ്ര ലോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ് കൊടുക്കുന്നുണ്ട്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെ തന്നെ മുദ്ര ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മുദ്ര ലോണിനകത്ത് 3 സെക്ഷൻ വരുന്നുണ്ട്, ശിശു, കിഷോർ, തരുൺ. ഈ ശിശു വിഭാഗം എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ടും ഈ ശിശു എന്ന് പറയുന്ന സ്കീം ആർക്കാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കൈത്തൊഴിലുകളും കുടിൽ വ്യവസായ സംരംഭങ്ങളും നടത്തുന്നവർക്ക് വേണ്ടിയിട്ടും അത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കുമാണ് ഈ ശിശു വിഭാഗത്തിലുള്ള ശിശു വിഭാഗം ലോൺ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ്. അതായത്, ലോൺ അനുവദിക്കുന്നതിൻ്റെ 60% ഈ ഒരു മേഖലയിലോട്ടാണ് സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ചെറുകിട കുടിൽ വ്യവസായ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെയൊക്കെ വളരെയധികം ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കിഷോർ വിഭാഗത്തിൽ പെടുന്നവരെന്ന് പറഞ്ഞാൽ 50,001 മുതൽ 5 ലക്ഷം രൂപയ്ക്കകത്ത് ലോൺ ആവശ്യപ്പെടുന്നവരാണ്. തരുൺ വിഭാഗത്തിൽ വരുന്നവരെന്ന് പറഞ്ഞാൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ ലോൺ ആവശ്യമുള്ളവർ ഈ ഒരു തരുൺ സെക്ഷനകത്ത് ഉൾപ്പെടും. ഇപ്പോൾ ചെറുകിട കുടിൽ വ്യവസായം കൈത്തൊഴിലുകളൊക്കെ ചെയ്യുന്നവരൊക്കെയാണ് ശിശു വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അത് പ്രത്യേകം ആലോചിക്കുക. അങ്ങനെയുള്ളവർക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ എമൗണ്ടിന് വേണ്ടിയിട്ട് ബാങ്കിനെ സമീപിക്കാവുന്നതാണ്. അതിന് കൂടുതലായിട്ടുള്ള പേപ്പർ വർക്ക് അധികമില്ല, കുറവാണ്. പക്ഷേ 5 ലക്ഷത്തിന് മുകളിൽ ഉള്ളതിനൊക്കെ പേപ്പർ വർക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് നടത്തേണ്ടി വരും. ഇനി പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറയുന്നത് എസ് ബി ഐ മുദ്ര ലോൺ ആണെങ്കിൽ ഫിനാൻസ്ഡ് എമൗണ്ടിൻ്റെ 0.5% ഒരു പ്രോസസ്സിംഗ് ചാർജ് ബാങ്ക് ഈടാക്കുന്നുണ്ട്. പ്രോസസ്സിംഗ് ഫീ ചാർജ് ശിശു കിഷോർ ലോണിന് പ്രോസസ്സിംഗ് ചാർജ് ഇല്ല. അതേസമയം തരുൺ ലോണിന് 0.5% ലോൺ നമ്മളൊരു
പ്രോസസ്സിംഗ് ഫീസ് ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതായത് ചെറുകിട വ്യവസായങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും നിലവിൽ ആ വ്യവസായം നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരുമാണ് ഇതിൻ്റെ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഇതിൻ്റെ റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 3 വർഷം മുതൽ 5 വർഷം വരെയാണ്. അതിനുള്ളിൽ ഇത് തിരിച്ചടച്ചാൽ മതി. മുദ്ര കാർഡ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇത് ലോൺ സാങ്ഷൻ ചെയ്തതിന് ശേഷം ബാങ്കുകാർ ഈ ലോൺ ഹോൾഡർക്ക് ഒരു കാർഡ് കൊടുക്കുക, അതാണ് മുദ്ര കാർഡ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇവർക്ക് ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എക്യുപ്മെൻറ്റ്സും റോ മെറ്റീരിയൽസും ഓൺലൈൻ വഴി വാങ്ങാം എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നോർമലി 7-12% ആണ്. ഇതിനകത്ത് ഉള്ള റേറ്റിൽ ഏത് റേറ്റ് വേണമെങ്കിലും ഏത് ബാങ്കിനും ചാർജ് ചെയ്യാം, അത് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചായിരിക്കും. റീപേയ്മെൻറ്റ് വിത്തിൻ 84 മന്ത്സ്, അത് ഓൾറെഡി പറഞ്ഞു. 3-5 ഇയറിനുള്ളിൽ തന്നെ നമ്മൾ ആ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതാണ്. ഇനി ഇതിനായിട്ട് നമ്മൾ ബാങ്കിനെ സമീപിക്കണം, ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങണം. ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ബാങ്കിൻ്റെ എല്ലാ ശാഖകളിലും കിട്ടും, ബാങ്കിൻ്റെ എംപ്ലത്തോടു കൂടി തന്നെ നമുക്കത് കിട്ടുന്നതാണ്. ഇത് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുന്നതിനോടൊപ്പം ഈ പറയുന്ന പ്രൂഫ്, ID പ്രൂഫ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അഡ്രസ്സ് പ്രൂഫ് ഇവയിലേതെങ്കിലും, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, ടെലഫോൺ ബിൽ, ഗ്യാസ് ബിൽ, ഇവയിലേതെങ്കിലും ഒന്ന്, ID പ്രൂഫ്, ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിലേതെങ്കിലും ഒന്ന്, പിന്നെ പ്ലേസ് ഓഫ് ബിസിനസ്, അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് ഇവയിലേ, ഇത് ഈ പറയപ്പെടുന്ന ഡോക്യുമെൻ്റ്സ് എല്ലാം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു നിലവിലുള്ളൊരു ബിസിനസ് സ്ഥാപനം അതൊന്ന് റിനോവേറ്റ് ചെയ്യാനും അതിനൊന്ന് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ലോണിന് അപേക്ഷിക്കുന്നതെങ്കിൽ, അത് 2 ലക്ഷത്തിന് മുകളിലുള്ള ലോണാണെങ്കിൽ ലാസ്റ്റ് 2 വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ലാസ്റ്റ് 2 വർഷത്തെ സെയിൽസ് ടേൺഓവറും പിന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട്, അവരുടെ ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം തന്നെ അവർ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതോടൊപ്പം നേരത്തെ പറഞ്ഞ ഈ ID പ്രൂഫും അഡ്രസ്സ് പ്രൂഫും ഇതെല്ലാം തന്നെ സമർപ്പിക്കേണ്ടതാണ്. ഇനി ഈ രണ്ട് പേരും, അതായത് നിലവിലുള്ള ആളായിരുന്നാലും ശരിയെന്ന്, പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിലും ശരി തന്നെ, നിലവിൽ ഒരു ബാങ്കിലും ലോൺ ഇല്ല എന്നുള്ള പ്രൂഫ് ബാങ്കിനെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ബാങ്ക് അവരുടെ സിവിൽ സ്കോറ് പരിശോധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവഴി അവർക്ക് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിലോ, ധനകാര്യ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബാങ്കുകളിൽ അവർക്ക് മുന്നേ ലോൺ അവരെടുത്തിട്ടുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കും. ഇനി ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് കോർപ്പറേഷൻ, അതുപോലെ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ ബ്ലോക്ക് കോർപ്പറേഷൻ, ഇതുപോലെയുള്ള ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ, ഇത്തരത്തിലുള്ള അതോറിറ്റിയെ സമീപിക്കാം. ഇതിനായിട്ട്, അതായത് മുദ്ര ലോണിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അതോറിറ്റിയെ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, അതായത് ലോൺ എടുക്കാൻ പോകുന്നവർ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് ടൈപ്പ് ബിസിനസ്സാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അത് എവിടെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ്, അത് പിന്നെ ആ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും അതുപോലെയുള്ള മെഷീനറി, അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണ്ടി വരും, നിങ്ങൾ ആ ബിസിനസ് നടത്തിയാൽ നിങ്ങൾക്ക് എത്രമാത്രം പ്രോഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാകും, അതിൻ്റെ ചിലവ് എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി ഒരു ഡീറ്റെയിൽഡ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ബാങ്കിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം. അങ്ങനെയാണെങ്കിൽ അത് ജെന്യുവിൻ ആണെന്ന് ബാങ്കിന് ബോധ്യപ്പെടുന്ന പ്രകാരം നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ട തുക ക്രെഡിറ്റ് ആവും. അത് നിങ്ങളുടെ മുദ്ര കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കതിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള മെഷീനറിയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങാനായി സാധിക്കും. ഇനി നിങ്ങൾ മെഷീനറി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും എന്ന് ബാങ്കിന് തോന്നുകയാണെങ്കിൽ ബാങ്ക് നിങ്ങളടുത്ത് ഒരു കൊട്ടേഷൻ ആവശ്യപ്പെടും. ആ കൊട്ടേഷൻ നിങ്ങൾക്ക് സാധനം സപ്ലൈ ചെയ്യാവുന്ന ആളിൻ്റെ കയ്യിൽ നിന്ന് ആ കൊട്ടേഷൻ വാങ്ങി നിങ്ങൾ ബാങ്കിന് ഈ പറയപ്പെടുന്ന ഡോക്യുമെൻസിനോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതാണ്. അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്നത്തോടുകൂടി ഈ വീഡിയോ പൂർണ്ണമാവുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ കിട്ടൂ. അതിൽ ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.